നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. വെടിനിർത്തൽ അവസാനിച്ച് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം കടുപ്പിച്ച് ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്നവർ കൂടി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടു. അതേസമയം ഗാസ മുനമ്പിലെ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഖത്തറിൽ വെച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകളിൽ പങ്കെടുക്കുവാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരും ഹമാസ് നേതാക്കളും എത്തിയിട്ടുണ്ട്. അതിനിടെ ചർച്ചകളിൽ പങ്കെടുക്കാനെത്തിയ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിലെ ഒരു സംഘത്തെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു. ബന്ദികളെ വിട്ടയക്കുന്നതും ചർച്ചയാകും. അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവരിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഗാസയിലേക്കുള്ള സഹായം നൽകൽ പുനരാരംഭിച്ചു. ഇന്നലെ റഫ അതിർത്തിയിലൂടെ സഹായങ്ങളുമായി ട്രക്കുകൾ ഗാസയിൽ എത്തിയതായി റെഡ് ക്രസന്റ് അറിയിച്ചു. 7 ദിവസങ്ങളിലായി 81 ഇസ്രായേലികൾ ഉൾപ്പെടെ 105 പേരെ ഹമാസ് മോചിപ്പിച്ചു. 136 പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇനിയുള്ളത്. ഇതിൽ 10 പേർ 75 മുകളിൽ പ്രായമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖാൻ യൂനിസിനെ അടക്കം 400-ലധികം ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ലെബനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സിറിയയിലെ ദമാസ്കസിനും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം പാലസ്തീനിൽ നിരപരാധികളായ നിരവധി പേർ കൊല്ലപ്പെടുന്നുവെന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറയുന്നു. ഇസ്രായേൽ പാലസ്തീനിൽ വീണ്ടും ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് കമല ഹാരിസിന്റെ പ്രസ്താവന. COP28 കാലാവസ്ഥാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അവരുടെ പ്രതികരണം. സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നു. എന്നാൽ മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കണമെന്ന് അസത്യമായി US പറയുന്നു. നിരപരാധികളായ ഒരുപാട് പാലസ്തീനികളാണ് കൊല്ലപ്പെടുത്തത്. ഗസയിൽ നിന്ന് വരുന്ന ചിത്രങ്ങളും വീഡിയോകളും ഹൃദയഭേദകമാണ്. പാലസ്തീനിലെ സാധാരണ പൗരന്മാരെ സംരക്ഷിക്കുവാൻ ഇസ്രായേൽ കൂടുതൽ നടപടി സ്വീകരിക്കണമെന്നും കമല ഹാരിസ് ആവശ്യപ്പെട്ടു. ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭാവിയെക്കുറിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ചർച്ച നടത്തിയെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർത്തു. പാലസ്തീൻ വിഷയം അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു. പ്രധാനമായും 3 കാര്യങ്ങളാണ് താൻ ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞതെന്നും കമല ഹാരിസ് വ്യക്തമാക്കി. 1, ഗാസയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാം. 2, പാലസ്തീനിൽ അതോറിറ്റിയുടെ സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുക. 3, പാലസ്തീൻ അതോറിറ്റിയുടെ ഭരണകാര്യത്തിൽ മാറ്റം വരുത്തുക എന്നിവയാണെന്ന് കമല ഹാരിസ് കൂട്ടിച്ചേർത്തു. ഈ യുദ്ധം കഴിയുന്നതോടെ ഹമാസിന് മേഖലയിലുള്ള സ്വാധീനം നഷ്ടമാകും. ഇതോടെ ഇസ്രായേൽ സുരക്ഷിതമാകും. പാലസ്തീന് കൂടുതൽ സ്വാതന്ത്ര്യവും അവസരങ്ങളും ലഭിക്കുമെന്നും കമല ഹാരിസ് അഭിപ്രായപ്പെട്ടു. 1 ആഴ്ച നീണ്ട താൽക്കാലിക വെടിനിർത്തൽ വെള്ളിയാഴ്ച അവസാനിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ ആരംഭിച്ച കനത്ത വ്യോമാക്രമണത്തിൽ തെക്കൻ ഗാസയിൽ 193 പേർ മരിച്ചിരുന്നു. 650 പേർക്ക് പരിക്കേറ്റു. 24 മണിക്കൂറിനിടയിൽ 400 ഇടങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇതോടെ ഗസയിലെ ആകെ മരണം 15,200 ആയതായി ആരോഗ്യമന്ത്രാലയം വക്താവ് ഡോക്ടർ അസ്റഫ് അൽഖുദ്ര പറഞ്ഞു. ഖാൻ യൂനിസിൽ നിന്ന് ജനങ്ങളോട് റഫയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ശക്തമായ ബോംബാക്രമണം തുടങ്ങിയത്. നന്ദി. നമസ്കാരം.